ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന കൂളിംഗ് ടെക്നോളജികളായിട്ടുള്ള എയർ കൂളിംഗ്, ഓയിൽ കൂളിംഗ്, ലിക്വിഡ് കൂളിംഗ് എന്നതിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഓരോന്നിനെയും വർക്കിംഗ്, അഡ്വാൻറ്റേജുകൾ, ഡിസഡ്വാൻറ്റേജുകൾ അതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നത് ഒരു ഹീറ്റ് എഞ്ചിനാണ്. അതായത് ഫ്യൂവൽ കത്തിയിട്ടുണ്ടാവുന്ന ഹീറ്റിനെ മെക്കാനിക്കൽ എനർജി അല്ലെങ്കിൽ വർക്കാക്കി മാറ്റലാണ് ഒരു ഹീറ്റ് എഞ്ചിൻ്റെ ജോലി. നമുക്കറിയാം ഒരു എഞ്ചിനും 100% എഫിഷ്യൻ്റ് അല്ല. അതായത് നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഹീറ്റിനെ മൊത്തം വർക്കാക്കി മാറ്റാൻ ഒരു എഞ്ചിനും കഴിയില്ല. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഹീറ്റിൻ്റെ ഒരു ഭാഗം വർക്കായി മാറും, ബാക്കിയുള്ള ഹീറ്റ് വേസ്റ്റായി പോവുകയാണ് ചെയ്യുന്നത്. എക്സോസ്റ്റ് ഗ്യാസ് വഴിയും മറ്റു വഴിയൊക്കെ ഹീറ്റ് ഒരുപാട് വേസ്റ്റായി പോകും. അങ്ങനെ ഈ ഒരു ഹീറ്റ് വേസ്റ്റ് ആവുന്ന കാരണം എഞ്ചിൻ ഹീറ്റാവും. അതുമാത്രമല്ല എഞ്ചിനകത്ത് ഫ്രിക്ഷൻ, പാർട്സുകൾ തമ്മിൽ ഫ്രിക്ഷൻ ഉണ്ടാവുന്നത് കൊണ്ടും എഞ്ചിൻ ഹീറ്റാവും. ഇങ്ങനെ വേസ്റ്റായി പോകുന്ന ഹീറ്റിൻ്റെ ഒരു ഭാഗം അബ്സോർബ് ചെയ്ത് എഞ്ചിൻ ഹീറ്റാവും. ഇങ്ങനെ എഞ്ചിൻ്റെ ടെമ്പറേച്ചർ ഒരു നിശ്ചിത വാല്യൂവിൽ കൂടുതലായി കഴിഞ്ഞാൽ എഞ്ചിൻ ഓവർ ഹീറ്റായി എന്ന് പറയാം. എഞ്ചിൻ ഓവർ ഹീറ്റായി കഴിഞ്ഞാൽ എഞ്ചിൻ്റെ പാർട്സുകൾക്ക് അത് വളരെയധികം ഡാമേജ് ഉണ്ടാക്കും. എഞ്ചിൻ്റെ ലൈഫിനെ തന്നെ അത് വളരെ മോശമായിട്ട് ബാധിക്കും. ഇങ്ങനെ എഞ്ചിൻ്റെ ടെമ്പറേച്ചറിനെ ഒരു നിശ്ചിത ലെവലിൽ പിടിച്ചു നിർത്തുക, ഒരു ഹെൽത്തി ടെമ്പറേച്ചറിൽ പിടിച്ചു നിർത്തുക എന്നതാണ് എഞ്ചിൻ കൂളിംഗ് സിസ്റ്റം ചെയ്യുന്ന ജോലി. അതിനാണ് നമ്മൾ വാഹനങ്ങളിൽ കൂളിംഗ് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നത്. എഞ്ചിൻ്റെ നോർമൽ വർക്കിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അറൌണ്ട് ഒരു 90 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഇനി 110 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ടെമ്പറേച്ചർ പോയി കഴിഞ്ഞാൽ എഞ്ചിൻ ഓവർ ഹീറ്റായി എന്ന് പറയാം. ഇനി ഓരോ കൂളിംഗ് സിസ്റ്റത്തിനെ കുറിച്ചും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ആദ്യം നമുക്ക് എയർ കൂളിംഗിനെ കുറിച്ച് തന്നെ പറയാം. എയർ കൂളിംഗ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൂളിംഗ് സിസ്റ്റമാണ്. ഏകദേശം 200 cc താഴെ വരുന്ന ബൈക്കുകളിലാണ് ഈ ഒരു എയർ കൂളിംഗ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. എയർ കൂളിംഗിൽ അധികം കമ്പോണൻസ് ഒന്നും തന്നെ വരുന്നില്ല. ആകെ വരുന്നത് ഫിൻസ് എന്ന് പറയുന്ന ഈ ഭാഗമാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു ബൈക്കിൻ്റെ ഒക്കെ ഈ ഒരു സിലിണ്ടർ ബ്ലോക്കിൽ ഒരുപാട് കട്ടിങ്സ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കട്ടിങ്സിനെയാണ് ഫിൻസ് എന്ന് പറയുന്നത്. ഇതെന്തിനാണ് അവിടെ ഫിൻസ് കൊടുക്കുന്നത് വെച്ചാൽ, ഈ ഒരു സിലിണ്ടർ ബ്ലോക്കിൻ്റെ സർഫസ് ഏരിയ കൂട്ടാനാണ്. ഇങ്ങനെ സർഫസ് ഏരിയ കൂടിക്കഴിഞ്ഞാൽ കൂടുതൽ എയർ ഈ ഒരു കൂടിയ ഏരിയയുമായിട്ട് കോൺടാക്റ്റിൽ വരികയും ഹീറ്റ് പെട്ടെന്ന് തന്നെ ഡിസിപ്പേറ്റ് ചെയ്തു പോവുകയും ചെയ്യും. എന്തിനാണ് സിലിണ്ടർ ബ്ലോക്കിൽ ഫിൻസ് കൊടുത്തിരിക്കുന്നത് എന്ന് വെച്ചാൽ, ഫ്യൂവൽ കത്തുന്നത് ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ കൂടുതൽ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നതും ഈ ഒരു സിലിണ്ടർ ബ്ലോക്ക് ആയിരിക്കും. അപ്പോൾ സിലിണ്ടർ ബ്ലോക്കുമായിട്ടുള്ള എയർ കോൺടാക്ട് കൂട്ടുക എന്നുള്ളതാണ് ഇവിടെ ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ സിലിണ്ടർ ബ്ലോക്കിൻ്റെ പുറംഭാഗം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നിർമ്മിച്ചു കഴിഞ്ഞാൽ എയർ ഇവിടെ ഏരിയ കുറവാണ്. അപ്പോൾ എയർ കോൺടാക്ടിൽ വരുന്ന ഏരിയയും കുറവാണ്. ഇപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഏരിയ വളരെ കൂടിയ അപ്പോൾ എയർ കോൺടാക്ട് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ വളരെ ഫാസ്റ്റായിട്ട് നടക്കുകയും ചെയ്യും. ഇനി എയർ കൂൾഡ് എഞ്ചിനുകളുടെ അഡ്വാൻറ്റേജുകളെ കുറിച്ച് പറയാം. ഒന്നാമത്, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സിസ്റ്റമാണ്. ഇതിൻ്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ സിമ്പിളാണ്. ഇതിലധികം പാർട്സുകളൊന്നും തന്നെ വരാത്തത് കൊണ്ട് എഞ്ചിൻ വളരെ ലൈറ്റ് വെയ്റ്റ് ആയിരിക്കും. പിന്നെ പാർട്സുകളൊന്നും ഇല്ലാത്ത കാരണം ഇതിന് മെയിൻ്റനൻസിൻ്റെ യാതൊരു ആവശ്യമില്ല. പിന്നെ ലിക്വിഡ് കൂളിംഗ് പോലെ ഇതിൽ കൂളൻറ്റുകളുടെ ആവശ്യം ഒന്നും തന്നെ ഇല്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള സിസ്റ്റമാണ് എയർ കൂളിംഗ്. എയർ കൂളിംഗ് സിസ്റ്റത്തിൻ്റെ ഡിസഡ്വാൻറ്റേജുകൾ എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തത് ഇത് ഹൈ കപ്പാസിറ്റി എഞ്ചിനുകളിലും അതുപോലെ തന്നെ നല്ല ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എഞ്ചിനുകളിലും യൂസ് ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ രണ്ടാമത്തത് കാറുകളിലും ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം കാറുകളുടെ എഞ്ചിനൊക്കെ ബോണറ്റിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ആവശ്യമായിട്ടുള്ള എയർ കോൺടാക്ട് ഇല്ലാത്തത് കാരണം അവിടെ ഈ ഒരു കൂളിംഗ് നടക്കില്ല. പിന്നെ മൂന്നാമത്തത് എയർ കൂളിംഗ് ഒരു യൂണിഫോം കൂളിംഗ് നൽകില്ല. എല്ലായിടത്തും ഹീറ്റ് ട്രാൻസ്ഫർ ഒരേപോലെ ആയിരിക്കില്ല ഒരു എയർ കൂളിംഗ് സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കുക. കാറുകളിൽ എയർ കൂളിംഗ് കൊടുത്താൽ തന്നെ കാറുകളിൽ ഒരുപാട് സിലിണ്ടർ ഉള്ളതുകൊണ്ട് ഈ അറ്റത്തുള്ള 2 സിലിണ്ടറിന് വേണ്ടിയുള്ള കൂളിംഗ് മാത്രമേ നടക്കുകയുള്ളൂ. ഈ അതിനിടയിൽ വരുന്ന സിലിണ്ടറുകൾക്ക് വേണ്ടിയുള്ള കൂളിംഗ് എയർ കൂളിംഗിന് പ്രൊവൈഡ് ചെയ്യാൻ കഴിയില്ല. അത് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഒന്നിൽ കൂടുതൽ സിലിണ്ടറുകളുള്ള ബൈക്കുകളുടെ എഞ്ചിനും എയർ കൂളിംഗ് പോസിബിൾ അല്ല. പക്ഷേ ചില വി എഞ്ചിനുകളിലും അതുപോലെ തന്നെ ബോക്സർ എഞ്ചിനൊക്കെയുള്ള ഹൈ കപ്പാസിറ്റി ബൈക്കുകളിലും ഈ ഒരു ഫിൻസ് കൊടുക്കുന്നത് കാണാറുണ്ട്. അത് ഈ ഒരു എയർ കൂളിംഗിൻ്റെ ആവശ്യത്തിൽ നിന്നതിൽ ഉപരി അതൊരു ആ ഒരു ക്ലാസിക് ലുക്ക് കിട്ടാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ ഓയിൽ കൂളിംഗിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഓയിൽ കൂൾഡ് എഞ്ചിൻ ശരിക്കും ഒരു എയർ കൂൾഡ് എഞ്ചിൻ തന്നെയായിരിക്കും. ഇവിടെ പ്രൈമറി കൂളിംഗ് എയർ കൂളിംഗ് തന്നെയായിരിക്കും. പക്ഷേ ഈ എഞ്ചിനുകളിൽ എഞ്ചിൻ ഓയിലിനെ കൂൾ ചെയ്യാൻ വേണ്ടി ഒരു അഡീഷണൽ സർക്യൂട്ട് കൊടുത്തിരിക്കും. എഞ്ചിൻ ഓയിലിനെ കൂൾ ചെയ്യുന്നതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, എഞ്ചിൻ ഓയിൽ ഈ എഞ്ചിനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിൻ്റെ ഒരു ഭാഗം എഞ്ചിൻ ഓയിൽ അബ്സോർബ് ചെയ്യും. അപ്പോൾ എഞ്ചിൻ ഓയിലിനെ കൂൾ ചെയ്ത് കഴിഞ്ഞാൽ എഞ്ചിൻ ഓയിൽ എത്തുന്ന ഭാഗങ്ങളിൽ നിന്നൊക്കെ ഹീറ്റ് അത് അബ്സോർബ് ചെയ്ത് ആ ഒരു ഭാഗങ്ങളിൽ ഹീറ്റ് കുറയ്ക്കാൻ അത് സഹായിക്കും. ഇതെങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് വെച്ചാൽ, എഞ്ചിൻ ഓയിലിനെ ഒരു പമ്പ് വഴി പ്രഷറൈസ് ചെയ്ത് ഒരു റേഡിയേറ്ററിലേക്ക് കടത്തിവിടും. റേഡിയേറ്ററിൽ വളരെ ചെറിയ ഡയമീറ്ററിലുള്ള അലുമിനിയം ട്യൂബുകളിലൂടെ ഈ ഒരു എഞ്ചിൻ ഓയിലിനെ കടത്തിവിടും. അപ്പോൾ വണ്ടി മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് എയർ ഇതിനകത്തുകൂടെ പാസ് ചെയ്യുന്നത് കാരണം ഇതിനകത്തുള്ള എഞ്ചിൻ ഓയിൽ തണുക്കുകയും അത് തിരിച്ച് ഈ ഒരു ഓയിൽ സമ്പിലേക്ക് തന്നെ വരികയും ചെയ്യും. അങ്ങനെ എഞ്ചിൻ ഓയിൽ കൂളായി കിട്ടും. ഓയിൽ കൂൾഡ് എഞ്ചിനെ വലിയൊരു കൂളിംഗ് സിസ്റ്റമായിട്ടൊന്നും കണക്കാക്കാൻ കഴിയില്ല. എയർ കൂൾഡ് എഞ്ചിൻ്റെ കൂളിംഗ് ഒന്നും കൂടെ ഇമ്പ്രൂവ് ചെയ്യുക എന്ന രീതിയിൽ നമുക്ക് ഓയിൽ കൂളിംഗിനെ കണക്കാക്കാം.
കപ്പാസിറ്റി കുറഞ്ഞ ബൈക്കുകളിലൊക്കെ ഓയിൽ കൂളിംഗ് കാണാറുണ്ട്. ചില ലിക്വിഡ് കൂൾഡ് എഞ്ചിനുകളിലും ഓയിൽ കൂളിംഗ് കാണാറുണ്ട്. കാറുകളിൽ അധികം ഓയിൽ കൂളിംഗ് ഉപയോഗിക്കാറില്ല, പക്ഷെ കാറുകളിൽ ട്രാൻസ്മിഷൻ്റെ അകത്തുള്ള ഓയിലിനെ കൂള് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ കൂളിംഗ് സിസ്റ്റം കാണാറുണ്ട്. ഇനി നമ്മൾ ഏറ്റവും അവസാനത്തെ കൂളിംഗ് സിസ്റ്റമായിട്ടുള്ള ലിക്വിഡ് കൂളിംഗിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ലിക്വിഡ് കൂളിംഗ് ആണ് കാറുകളിലും കപ്പാസിറ്റി കൂടിയ ബൈക്കുകളിലൊക്കെ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു കൂളൻ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഫിൻസും കാര്യങ്ങളൊന്നും ഇല്ല, സിലിണ്ടർ ബ്ലോക്കിൽ കൂളൻ്റ് പാസേജുകൾ നിർമ്മിച്ചിട്ടുണ്ടായിരിക്കും. ഇതിനെ കൂളൻ്റ് ഗാലറീസ് അല്ലെങ്കിൽ ലിക്വിഡ് ജാക്കറ്റ് എന്നൊക്കെ പറയും. ഇതിനകത്ത് കൂടെ ഈ ഒരു കൂളൻ്റ് സർക്കുലേറ്റ് ചെയ്യും. അങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് എഞ്ചിനകത്തോട് ഉണ്ടാകുന്ന ഹീറ്റിനെ ഈ ഒരു കൂളൻ്റ് അബ്സോർബ് ചെയ്ത് നേരെ ഒരു തെർമോസ്റ്റാറ്റിലേക്ക് പോകും. തെർമോസ്റ്റാറ്റ് എന്ന് പറയുന്ന ഒരു വാൽവാണ്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ കൂളൻ്റിൻ്റെ ഒരു നിശ്ചിത ടെമ്പറേച്ചറിൽ കൂടുതൽ ആയാൽ മാത്രമേ ഈ ഒരു വാൽവ് ഓപ്പൺ ആയി കൂളൻ്റ് നേരെ റേഡിയേറ്ററിലേക്ക് പോവുകയുള്ളൂ. ഇതെന്തിനാണ് ഈ ഒരു തെർമോസ്റ്റാറ്റ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഈ എഞ്ചിൻ അതിൻ്റെ നോർമൽ വർക്കിംഗ് ടെമ്പറേച്ചറിലേക്ക് എത്തണം. അപ്പോൾ ഈ സമയത്ത് കൂളിങ്ങിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എഞ്ചിൻ അതിൻ്റെ വർക്കിംഗ് ടെമ്പറേച്ചറിൽ എത്തിക്കഴിഞ്ഞ് ആ ഒരു വർക്കിംഗ് ടെമ്പറേച്ചറിനേക്കാളും കൂടാൻ തുടങ്ങുമ്പോഴാണ് ഈ ഒരു തെർമോസ്റ്റാറ്റ് വാൽവ് ഓപ്പൺ ആയി നേരെ ആ ഒരു കൂളൻ്റെ റേഡിയേറ്ററിലേക്ക് പോകുന്നത്. സാധാരണ വാക്സ് ടൈപ്പ് തെർമോസ്റ്റാറ്റാണ് യൂസ് ചെയ്യുന്നത്. അതായത് കൂളൻറ്റിൻ്റെ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ വാക്സ് ഉരുകി ആ ഒരു വാൽവ് ഓപ്പണായി നേരെ ആ ഒരു കൂളൻറ്റ് റേഡിയേറ്ററിലേക്ക് പോകും. ഇനി ആ എഞ്ചിൻ നോർമൽ വർക്കിംഗ് ടെമ്പറേച്ചറിൽ എത്തിയില്ലെങ്കിൽ ആ ഒരു കൂളൻറ്റ് നേരെ ബൈപ്പാസ് ചെയ്ത് നേരെ തിരിച്ച് എഞ്ചിനിലേക്ക് തന്നെ വിടും. തെർമോസ്റ്റാറ്റ് ഒരു നിശ്ചിത ടെമ്പറേച്ചറിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഇനി കൂളൻറ്റിൻ്റെ ഈ ഒരു ടെമ്പറേച്ചർ ഈ സെറ്റ് ചെയ്ത ടെമ്പറേച്ചറിനേക്കാളും കൂടിക്കഴിഞ്ഞാൽ ഈ വാൽവ് ഓപ്പൺ ആയി ആ ഒരു കൂളൻ്റ് നേരെ റേഡിയേറ്ററിൻ്റെ അപ്പർ ടാങ്കിലേക്ക് പോകും. അപ്പർ ടാങ്കിൽ നിന്ന് പതുക്കെ ആ ഒരു കൂളൻ്റ് ഈ ഒരു റേഡിയേറ്ററിൻ്റെ ഡയമീറ്റർ കുറഞ്ഞ ഈ ഒരു അലുമിനിയം ട്യൂബുകൾ വഴി താഴത്തേക്ക് പതുക്കെ പോകും. ഈ അലുമിനിയം ട്യൂബിൻ്റെ ഹീറ്റ് ട്രാൻസ്ഫർ വളരെ വേഗത്തിലാക്കേണ്ട ഇതിന് ചുറ്റും ഫിൻസുകളും കൊടുത്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ കൂളൻ്റ് അപ്പർ ടാങ്കിൽ നിന്ന് ഈ ഒരു ട്യൂബ് വഴി ബോട്ടം ടാങ്കിലേക്ക് വരുമ്പോൾ എയർ ഫ്ലോ കാരണം ഈ ട്യൂബിനകത്തുള്ള കൂളൻ്റ് തണുക്കും. ഇനി എയർ ഫ്ലോ കൂട്ടാൻ വേണ്ടി റേഡിയേറ്ററിൻ്റെ ആ ഒരു പിന്നിലായിട്ട് ഒരു ഫാനും കൂടി കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ഫാനിന് ഡ്രൈവ് കിട്ടുന്നത് എഞ്ചിനിൽ നിന്നായിരിക്കും. ഇനി കൂളൻ്റ് ഈ ഒരു ബോട്ടം ടാങ്കിൽ എത്തുമ്പോഴേക്കും തണുത്തിട്ടുണ്ടായിരിക്കും. ഈ ഒരു തണുത്ത ഈ ഒരു കൂളൻ്റിനെ ഈ ഒരു പമ്പ് പ്രഷറൈസ് ചെയ്ത് വീണ്ടും എഞ്ചിനിലേക്ക് തന്നെ വിടും. ഈ ഒരു സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യും. ഈ ലിക്വിഡ് കൂളിംഗ് സിസ്റ്റത്തിൽ കൂളൻ്റ് ആയിട്ട് ആദ്യമൊക്കെ യൂസ് ചെയ്തിരുന്നത് സാധാരണ വെള്ളമായിരുന്നു. പക്ഷേ വെള്ളത്തിനുള്ള ചില പോരായ്മകൾ കാരണം ഇപ്പോൾ വെള്ളത്തിൻ്റെ കൂടെ ആൻറ്റി ഫ്രീസ് അതുപോലെ തന്നെ റസ്റ്റ് ഇൻഹിബിറ്റേഴ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ആർട്ടിഫിഷ്യൽ കൂളൻ്റുകളാണ് ഉപയോഗിക്കുന്നത്. ലിക്വിഡ് കൂളിങ്ങിൻ്റെ അഡ്വാൻറ്റേജുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കൂളിംഗ് സിസ്റ്റമാണ്. ഇവിടെ ഹീറ്റ് ട്രാൻസ്ഫർ വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ വലിയ കപ്പാസിറ്റി കൂടിയ എഞ്ചിനുകൾക്കൊക്കെ വളരെ സ്യൂട്ടബിൾ ആണ് ഈ ഒരു ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം. അതുപോലെ തന്നെ ഇവിടെ കൂളൻ്റ് നമ്മൾ അഡീഷണൽ കൂളൻ്റാണ് യൂസ് ചെയ്യുന്നത്. കൂളൻ്റിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി നോർമൽ എയറിനേക്കാളും കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നല്ലൊരു ഹീറ്റ് ട്രാൻസ്ഫർ തന്നെ ഈ ഒരു ലിക്വിഡ് കൂളിംഗ് സിസ്റ്റത്തിൽ നിന്ന് കിട്ടും. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഒരുപാട് കമ്പോണൻസ് ഉണ്ട്. അപ്പോൾ മെയിൻ്റനൻസ് സ്വാഭാവികമായിട്ടും കൂടും. ഏതെങ്കിലും ഒരു കമ്പോണൻറ്റിന് ഡാമേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ സിസ്റ്റം വർക്ക് ചെയ്യില്ല. അപ്പോൾ ആ കമ്പോണൻ്റ് റീപ്ലേസ് ചെയ്യാൻ നല്ല കോസ്റ്റ്ലി ആയിരിക്കും. അതുമാത്രമല്ല നമ്മൾ കൂളൻ്റ് ഒരു റെഗുലർ ഇൻ്റർവെല്ലിൽ കൃത്യമായിട്ട് മാറ്റി കൊടുക്കേണ്ടതായിട്ടും വരും. പിന്നെ ഈ ഒരു പമ്പ് വർക്ക് ചെയ്യണമെങ്കിലും അതുപോലെ തന്നെ റേഡിയേറ്റർ ഫാൻ വർക്ക് ചെയ്യണമെങ്കിലും പവർ എടുക്കുന്നത് എഞ്ചിനിൽ നിന്നാണ്. അപ്പോൾ എഞ്ചിൻ്റെ പവർ കുറച്ച് ഈ ഒരു സിസ്റ്റത്തിന് ആവശ്യമാണ്. അപ്പോൾ കുറച്ച് പവർ ലോസ് അവിടെ ഉണ്ടായിരിക്കും. ഇനി എയർ കൂളിംഗ് ആണോ ലിക്വിഡ് കൂളിംഗ് ആണോ നല്ലതെന്ന് വെച്ചാൽ ഹയർ കപ്പാസിറ്റി എഞ്ചിനുകളിൽ എയർ കൂളിംഗ് ഉപയോഗിച്ചുകൊണ്ട് കാര്യമില്ല. അതുപോലെ തന്നെ ലോവർ കപ്പാസിറ്റി എഞ്ചിനുകളിൽ ലിക്വിഡ് കൂളിംഗ് ഉപയോഗിക്കേണ്ട ആവശ്യവുമില്ല. ഓരോ എഞ്ചിനും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ എഞ്ചിനിലും ഏത് കൂളിംഗ് സിസ്റ്റമാണ് കൊടുക്കേണ്ടതെന്ന് വാഹന നിർമ്മാതാക്കൾ തീരുമാനിക്കുന്നത്. അത് വണ്ടിയുടെ ആ ഒരു ഹീറ്റിനെയും അതുപോലെ തന്നെ വണ്ടിയുടെ കോസ്റ്റിനെയൊക്കെ ബാധിച്ചിരിക്കും, അതിനൊക്കെ ആശ്രയിച്ചിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി.